ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതുണ്ടല്ലോ, നിങ്ങൾ തമ്പ്രീനെ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യുന്നതിന് തൊട്ട് തലേ ദിവസം വരെ, സത്യം പറഞ്ഞാൽ തലേ ദിവസം വരെ തപ്പിക്കൊണ്ട് നടന്നൊരു വീഡിയോ ആണ്. അതായത് യൂട്യൂബിൻ്റെ റവന്യൂവിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഉണ്ടോ ഉണ്ടോ എന്നുള്ളത്. കുറേ വീഡിയോസൊക്കെ ഞാൻ കണ്ടെങ്കിലും പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിൽ, അതായത് എനിക്ക് കറക്റ്റായിട്ട് അറിയണം ഇത്ര വ്യൂസിന് എത്ര പൈസ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് മനസ്സിലുണ്ടാവില്ല പറഞ്ഞ അങ്ങനത്തെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു 4-5 മാസമായിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. എന്തായാലും 3-4 മാസം എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്, 5-6 മാസമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഇത്ര നാള് കൊണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കണത് ഇതൊക്കെയാണ് ഞാൻ അന്ന് അറിയാൻ ആഗ്രഹിച്ചത്. അതായത് 1000 പേര് കണ്ടു കഴിഞ്ഞാൽ എത്ര പൈസ കിട്ടും, അല്ലെങ്കിൽ ഷോർട്സ് ഇത്ര വ്യൂസ് ഉണ്ടെങ്കിൽ എത്ര പൈസ കിട്ടും എന്നൊക്കെയുള്ളത് ഞാൻ അത്രയും അറിയാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നുമല്ല, നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ നമ്മുടെ 4000 വാച്ചേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ മോണിറ്റൈസ് ചെയ്യണത് തന്നെ. ഞാൻ 2 വർഷം എടുത്തിട്ടാണ് കേട്ടോ കേസ് ഞാൻ മോണിറ്റൈസ് ചെയ്തത്. അപ്പോൾ ആ ഒരു ഇത്രയും നാളെടുത്ത് കഷ്ടപ്പെട്ട് നമ്മൾ മോണിറ്റൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായിരിക്കും പൈസ കിട്ടുക? നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല രീതിയിലൊക്കെ പൈസ കിട്ടുമോ, അതോ ഇനി അതിനും ഭയങ്കര കഷ്ടപ്പാടോ ആണോ എന്നൊക്കെ അറിയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ പോലെ ഞാൻ അന്നിരുന്ന പോലെ ആരെങ്കിലും ഒക്കെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യണത്. പിന്നെ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനൊരു എന്താ പറയുക, ആരും നോക്കുന്ന പോലെ അവിടുന്ന്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുണ്ടല്ലോ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ, ഇനിയിപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ പറയാൻ പാടില്ലെന്നൊന്നും എനിക്കറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ചെയ്തതിന് ശേഷം, ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും പ്രശ്നം വരാണെന്നുണ്ടെങ്കിൽ അതപ്പോൾ നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എന്തായാലും ഞാൻ എവിടെയും കണ്ടിട്ടും കേട്ടിട്ടൊന്നുമില്ല ഇങ്ങനെ പറയരുതെന്നൊന്നും. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം, ഞാൻ ഒട്ടും വലിച്ചു നീട്ടണില്ല, നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ വിചാരിക്കും നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ 4000 വാച്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ്. അങ്ങനെ വാച്ചേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ചാനലൊക്കെ മോണിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പൈസ കൊണ്ടല്ല അങ്ങനെ മണി മണി പോലെ ആയിട്ട് വരും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ വെറുതെയാണ് ആ ഒരു വിചാരം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് യൂട്യൂബിൽ നിന്ന് 1 രൂപ കിട്ടാൻ, അതായത് $1 കിട്ടാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ് ഗൈസ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു ചാനൽ വെച്ചിട്ടാണ് ഞാൻ പറയണത്. എല്ലാവരുടെ ചാനലും ഒരുപോലെയല്ല, അതുപോലെ എല്ലാ വീഡിയോസിനും ഒരുപോലെയല്ല. ഇപ്പം എല്ലാവരും പറയാറില്ലേ, ഇപ്പം നമ്മൾ വേറെ വേറെ യൂട്യൂബ് ചാനലിലെ വീഡിയോസൊക്കെ വരുമ്പോൾ അവരെല്ലാവരും പറയണ കേട്ടിട്ടുണ്ടാവും, അതായത് നമുക്ക് ഒരിക്കലും കറക്റ്റ് ഒരു എമൗണ്ട് പറയാനായിട്ട് പറ്റില്ല, ഇത്ര രൂപയാണ് ഇത്ര വ്യൂസിനെ കിട്ടുക എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. അത് സത്യമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോയ്ക്ക് 1000 പേര് കണ്ടു കഴിഞ്ഞാൽ അതിന് എത്ര രൂപ കിട്ടുന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഏകദേശം ഒരു ഐഡിയ തരാനായിട്ട് എനിക്ക് പറ്റും. അതുപോലെ ഷോർട്സിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ഏകദേശം ഒരു ഐഡിയ തരാനായിട്ട് എനിക്ക് പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ധൈര്യമായിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ചാനൽ വെച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയണത്. ചിലപ്പോൾ ഈ ഒരു വീഡിയോ മോണിറ്റൈസ് ആയി പൈസ കിട്ടുന്ന ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർ പറയും എങ്ങനെയൊന്നല്ലല്ലോ എന്നൊക്കെ വിചാരിക്കേണ്ട, കാരണം എൻ്റെ ചാനൽ വെച്ചിട്ട് എൻ്റെ വീഡിയോസും ഒക്കെ വെച്ചിട്ടാണ് എൻ്റെ വീഡിയോസിൻ്റെ റീച്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറയണത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത് ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മോണിറ്റൈസ് ചെയ്തതിന് ശേഷം ഈ മോണിറ്റൈസ് ആവുന്നതിൻ്റെ അന്ന് വരെയുള്ള ആ ഫുൾ വിസ് നമ്മൾ മുന്നിട്ടിട്ടുള്ള എല്ലാ വീഡിയോസിനെയും, അതുപോലെ നമ്മളിപ്പോൾ ലാസ്റ്റ് ഒരു ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ട് നല്ല റീച്ചൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ ചില മോണിറ്റൈസ് ചെയ്യുക. എൻ്റെ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഒരു വീഡിയോ 1 ലക്ഷം വ്യൂസ് ആയിട്ടുണ്ടായിരുന്നു, ഒരു ലോങ് വീഡിയോ. അത് ഇട്ടതിന് ശേഷമാണ് എനിക്ക് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി കിട്ടിയത്. പക്ഷേ ആ ഒരു വീഡിയോയ്ക്ക് ഏകദേശം ഒരു 80,000 60,000 80,000 വ്യൂസ് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ചാനൽ മോണിറ്റൈസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു വീഡിയോൻ്റെ ആ ഒരു 60,000 80,000 വ്യൂസ് കിട്ടിയതിൻ്റെ ആ ഒരു റവന്യൂ ഒന്നും എനിക്ക് കിട്ടിയില്ല. കാണാൻ പോലും പറ്റില്ല നമുക്ക് ഈ ഒരു നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം. 2 ദിവസം എടുക്കും, 2 ദിവസം തൊട്ടിട്ടുള്ള വ്യൂസും ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് നമ്മുടെ റവന്യൂ വലുത് മനസ്സിലാവുന്നത്. എനിക്കൊരു ഡൗട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയണോ? അതായത് വേറെ ഒന്നുമല്ല, നമ്മൾ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തതിൻ്റെ മോണിറ്റൈസ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യില്ലേ, അതിൻ്റെ റവന്യൂ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നമ്മളപ്പോൾ വിചാരിക്കും മുന്നിട്ടുള്ള വീഡിയോസൊക്കെ അപ്പോൾ വെറുതെ ആണോ എന്ന്. അല്ല, നമ്മൾ മുന്നിട്ടിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ഈ മോണിറ്റൈസ് ആയതിന് ശേഷം ആ ഒരു വീഡിയോസിനൊക്കെ വ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പൈസ കിട്ടൂട്ടാ. പക്ഷേ ഈ ഒരു മോണിറ്റൈസ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ചാനലിൽ എത്ര പേര് വീഡിയോസ് കണ്ടോ അതിൻ്റെ പൈസ ഒന്നും നമുക്ക് കിട്ടില്ല. അതാണ് ഞാൻ ഉദ്ദേശം വന്നത്, വേറെ ഒന്നുമല്ല. അപ്പോൾ എന്തായാലും എൻ്റെ ആ ഒരു വീഡിയോൻ്റെ 60,000 വ്യൂസിൻ്റെ ഒക്കെ പൈസ പോയി, കാരണം അതിന് ശേഷമാണ് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയി കിട്ടിയത്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ ഇടുന്ന എല്ലാ വീഡിയോസും, അതായത് ഇപ്പോൾ എൻ്റെ ചാനൽ കാണുന്നത് എല്ലാവരും എന്നെ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ഞാൻ ലൈഫ് വ്ളോഗുകളും ഫുൾ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ ചിലരുണ്ടാവില്ലേ, ഇപ്പോൾ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ എല്ലാവരും അവരുടെ കാര്യങ്ങൾ ഫുൾ വീഡിയോസൊക്കെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും. അങ്ങനെ ഉള്ളൊരു വ്യൂസ് അല്ല എനിക്ക്. ഞാൻ എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ, ഒന്നെങ്കിൽ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ അല്ലെങ്കിൽ വല്ല ആപ്പുകളുടെ വീഡിയോ, അല്ലാതെ ഈ പ്രൊമോഷനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും
ഞാനിടാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു കണ്ടന്റ് ആ ഒരു ഇപ്പൊ പ്രൊമോഷനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചാനലിലുള്ള ആൾക്കാർ അങ്ങനത്തെ ഒരു കുറച്ച് വിഭാഗം ആൾക്കാർ മാത്രമാണ് ആ ഒരു വീഡിയോ കാണുള്ളൂ. ഇനിയിപ്പോ വ്ളോഗ് അതുപോലെ എന്റെ പേഴ്സണൽ ലൈഫിൽ ഇപ്പൊ എവിടേക്കെങ്കിലും പോയി അങ്ങനത്തെ ഒരു വ്ളോഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എന്നെ അറിയാത്ത ആരും ചിലപ്പോൾ കാണുകയില്ല. എന്റെ ഫ്രണ്ട്സ് അങ്ങനെ കുറച്ച് പേര് 100 പേരൊക്കെ ആയിരിക്കും ആ ഒരു വീഡിയോ. അപ്പൊ അങ്ങനെ വ്യത്യാസം ഉണ്ട് എന്റെ ഓരോ വീഡിയോസിനും. ഇപ്പൊ ഒരേ ടൈപ്പ് വീഡിയോസ് ഇടുമ്പോഴാണ് എല്ലാ വീഡിയോസിനും ഏകദേശം ഒരേ വ്യൂസ് ഒക്കെ കിട്ടുക. അപ്പൊ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഞാൻ മോണിറ്റൈസ് ആയ ഒരു ടൈമിൽ എനിക്ക് ആ ഒരു ലിപ്സ്റ്റിക്കിന്റെ ആ ഒരു വീഡിയോ കിട്ടിയ ടൈമിൽ നല്ലോണം വ്യൂസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് 3 മാസമെങ്കിലും എടുത്തിട്ട് എനിക്ക് എന്നുവെച്ചാൽ 3 മാസം അതിനേക്കാളും കൂടുതൽ ടൈം എടുത്തേനെ. പക്ഷെ എനിക്ക് ആ ഒരു ടൈമിൽ അത്യാവശ്യം വ്യൂസ് ഒരു വീഡിയോക്ക് 100,000 വ്യൂസ്, ഒരു വീഡിയോക്ക് 20,000, ഒരു വീഡിയോക്ക് 30,000, 16,000 അങ്ങനെ അങ്ങനെയൊക്കെ. അതൊക്കെ എന്നെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചൊക്കെ അത് വലിയ വ്യൂസ് ആണല്ലേ. അപ്പൊ അത്രയ്ക്ക് വ്യൂസ് ആ ഒരു ടൈമിൽ ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് 3 മാസം എടുത്തിട്ടെങ്കിലും എനിക്ക് പൈസ കിട്ടിയത്. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ അടുത്ത ജന്മത്തൊന്നും പൈസ കിട്ടില്ലായിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ പറയാന്ന് വെച്ചാൽ ഇപ്പൊ മോണിറ്റൈസായി എനിക്ക് 3 മാസം കൊണ്ട് ഈ ഒരു ആ ഒരു ടൈമിൽ അത്ര വ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് 3 മാസം കഴിഞ്ഞപ്പോഴേക്കും പൈസ കിട്ടി. പക്ഷെ ആ ഒരു ടൈം കഴിഞ്ഞു മനസ്സിലായ ആ ഒരു ടൈം കഴിഞ്ഞ് എൻ്റെ പൈസ കിട്ടി. പിന്നെ ഞാൻ വീഡിയോസ് ഇടൽ കുറവായി, വീഡിയോസ് അധികം ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ ഇട്ടിട്ടുള്ള വീഡിയോസൊക്കെ 100-200 വ്യൂസ് ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് ഒട്ടും റവന്യൂ കയറാണ്ടായി തുടങ്ങി. അതായത് നമ്മൾ വീഡിയോ ഇടാനും ഇടും വേണം, അതുപോലെ ആ വീഡിയോക്ക് അത്യാവശ്യം വ്യൂസും വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് അത്യാവശ്യം നല്ല എമൗണ്ട് എന്ന് വെച്ചാൽ 8,000 രൂപ ഒരു 3-5 മാസമെങ്കിലും എടുത്തിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇല്ലാതെയാണെങ്കിൽ ഒറ്റ 5-ൻ്റെ പൈസ നമുക്ക് കിട്ടില്ല പൈസ. അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 3 മാസം കഴിഞ്ഞ് എനിക്ക് ഫസ്റ്റത്തെ റവന്യൂ കിട്ടിയതിന് ശേഷം എനിക്ക് പിന്നെ റവന്യൂ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ചിലപ്പോൾ $1 വെച്ചിട്ടൊക്കെ കയറുമായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.01, അതായത് നമ്മുടെ ഇന്ത്യൻ മണിയൊക്കെ കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 രൂപയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. വെറും 5 രൂപ 5,000 രൂപ അല്ല, വെറും 5 രൂപ ഉണ്ടല്ലോ, 1, 2, 3, 4, 5 ആ ഒരു 5 രൂപ അത്ര അങ്ങോട്ട് ഉള്ളതുകൊണ്ട് 0.01 അത്രയും ഡോളർ മാത്രമൊക്കെയാണ് ഒരു ദിവസമൊക്കെ കയറുള്ളൂ ടോട്ടൽ. നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരിക്കും, വലിയ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ എന്നാലും വ്യൂസ് എന്താ പറയുക ഡോളറൊന്നും കയറില്ല. അങ്ങനത്തെ ദിവസങ്ങളുണ്ട്. ചില ദിവസം 0.50 അത്ര ഡോളർ കയറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 15 രൂപ അത്രയ്ക്കാന്ന് തോന്നുന്നു, അത്രയും കുറവാണ്. $1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 80 രൂപയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൊക്കെ 0.50 എന്നൊക്കെ പറയുമ്പോൾ 40 രൂപ അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് കയറാം. ഈ നിങ്ങൾ ആലോചിക്കണം, ഈ ഒരു $100 ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് പൈസ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു $100 ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ഈ ഒരു $0.01 ഒക്കെ ആയിട്ട് നമ്മൾ ഏത് കാലത്ത് $100 ആവാനാണ് ഒന്ന് ആലോചിക്കൊക്കെ. 0.50 ഒക്കെ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത് എത്ര എത്ര നാൾ കഴിഞ്ഞിട്ടായിരിക്കും $100 ആക്കി എടുക്കാൻ പറ്റുക ഗൈസ്. എനിക്ക് ഇനി എപ്പോഴാണ് ഇനി അടുത്ത പൈസ കിട്ടാന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം ഇപ്പൊ ഇടണ വീഡിയോസിനൊക്കെ അധികം വ്യൂസും ഇല്ല, അതുപോലെ വീഡിയോസ് ഇടാനും പറ്റണില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇനി ഞാൻ വല്ലാണ്ട് കഥ പറയാൻ നിൽക്കാണ്ട് നമുക്ക് എത്ര വ്യൂസിന് എത്ര പൈസയാണ് കിട്ടാനുള്ള ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ആദ്യം പറയണത് ലോങ് വീഡിയോന്റെ കാര്യം അല്ല, ആദ്യം നമുക്ക് ഷോർട്ട് വീഡിയോസിന്റെ കാര്യം പറയട്ടെ. ഷോർട്ട് വീഡിയോസിൽ നിന്ന് പൈസ കിട്ടില്ല കിട്ടില്ല എന്ന് എല്ലാവരും പറയൂലേ. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഷോർട്ട് വീഡിയോസിന് 1,000 വ്യൂസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ 0.01 ആണ്, അതായത് 5 രൂപ സംതിങ് ആണ്. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്ന അതുപോലെ നല്ലപോലെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള നല്ലപോലെ വ്യൂസ് ഉള്ള ചാനലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ എങ്ങനെ പോയാലും ഒരു ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 100,000 പേരെങ്കിലും അവരുടെ വീഡിയോ കാണും, ആ ഒരു ഷോർട്സ് കാണും. അപ്പം നിങ്ങൾ ആലോചിക്കുക, 100,000 ഷോർട്സിന് വ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഒറ്റ ഷോർട്സിൽ നിന്ന് അവർക്ക് എത്ര രൂപ കിട്ടും. അപ്പോൾ ഗൈസ് ഞാൻ ഈ ഒരു ഡോളറിൻ്റെ കഥ പറഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ടും കൂടി കൺഫ്യൂഷൻ ആവാം, അതായത് എത്ര രൂപയാണ് എന്താണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കൺഫ്യൂഷൻ. അതുകൊണ്ട് ഞാൻ ബാക്ക് അടിച്ചൊന്ന് പോയി നോക്കിയതാണ്. അപ്പം ഞാൻ കറക്റ്റായിട്ട് പറയാം, ഞാൻ പറയുന്നത് തെറ്റുണ്ടാക്കി. അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ എഴുതി കാണിക്കട്ടെ, ഇങ്ങനെ ഇത്ര ഡോളർ എന്ന് പറയുമ്പോൾ എത്ര ഇന്ത്യൻ മണിയാണെന്നൊക്കെ ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. അപ്പോൾ ഷോർട്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഷോർട്സിന് 1,000 വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് 0.01 ആണ്. ഈ 0.01 എന്ന് പറഞ്ഞാൽ എത്ര ഇന്ത്യൻ മണിയാണെന്നുള്ളത് ഞാൻ ഇവിടെ കൊടുക്കാം. ഈ ഒരു ഷോർട്സിന് 10,000 വ്യൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് $0.1 ആണ്. അത് എത്രയാണെന്ന് ഞാനിവിടെ കൊടുക്കാം. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഷോർട്ട് വീഡിയോ ഇടുന്ന സമയത്ത് 100,000 വ്യൂസ് എങ്കിലും ഏറ്റവും കുറഞ്ഞത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ലാഭം മീൻസ് നമുക്കൊരു സമാധാനം. അതായത് 100,000 വ്യൂസ് ഉണ്ടെങ്കിലാണ് ആ ഒരു ഒറ്റൊരു ഷോർട്സിൽ നിന്ന് നമുക്ക് $1 കിട്ടും. ഒറ്റൊരു ഡോളറെ കിട്ടുള്ളൂ എന്ന് ആലോചിക്കണം, പക്ഷേ കിട്ടും എന്നാണ് എനിക്ക്. അത് നിങ്ങൾക്ക് ലോങ് വീഡിയോൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവട്ടെ എന്താ ഞാൻ കിട്ടും എന്ന് പറയണെന്നുള്ളത്. ഏറ്റവും കുറവാണ് $1 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 80 രൂപ സംതിങ് ഉള്ളൂ 100,000 പേര് കണ്ടിട്ട്. പക്ഷേ ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ ഷോർട്സ് ഇടുകയാണ് കുറച്ചുകൂടി നല്ലത്. കാരണം അതാകുമ്പോൾ അടുപ്പിച്ച് നമുക്ക് വീഡിയോസ് കണ്ടിന്യൂസ് ഇടാനായിട്ട് പറ്റും. അതുപോലെ ഇപ്പോൾ ഒരു ദിവസം വേണമെങ്കിൽ 2-3 ഷോർട്സ് ഒക്കെ ഇടാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു ദിവസം നമുക്ക് $3 ഒക്കെ
100,000 വ്യൂസ് വെച്ച് കിട്ടണം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സ് ഇടാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത്രയും വ്യൂസ് ഒക്കെ കിട്ടുള്ളൂ. നമ്മളിടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടാൽ വരെ നമുക്ക് പിന്നെ ആ ഒരു വ്യൂസ് കിട്ടില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല നല്ല വ്യൂസ് ഒക്കെ കിട്ടി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റവന്യൂ നമുക്ക് ഷോർട്സ് നിന്ന് മാത്രമായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഷോർട്സ് മാത്രം എന്ന കുറേ ചാനലിൽ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. അപ്പോൾ അവരുടെയൊക്കെ ചാനലിൽ വ്യൂസ് എന്ന് പറയുന്നത് 1 മില്യൺ ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു ഷോർട്സിന് 1 മില്യൺ വ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഒറ്റൊരു ഷോർട്സിൽ നിന്ന് മാത്രം അവർക്ക് $10 കിട്ടിയിട്ടുണ്ടായിരിക്കും. $10 എന്ന് പറയുന്നത് ഇത്രയാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് അപ്പോൾ അത്രയും വ്യൂസ് ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ മാത്രം ഷോർട്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ റവന്യൂ ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മുടെ കാര്യത്തിലൊന്നും ഷോർട്സ് എടുക്കാനേ പറ്റില്ല കേട്ടോ. നമ്മളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 1000 പേര് തന്നെ കാണും എന്നുള്ള സംശയമാണ്. അപ്പോൾ ഷോർട്സിൻ്റെ കാര്യം ഇങ്ങനെയാണ്. ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ലോങ് വീഡിയോൻ്റെ കാര്യമാണ്. ലോങ് വീഡിയോൻ്റെ കാര്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് പറയാനായിട്ട്. ഞാൻ ഇവിടെ എന്നാലും കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക കേട്ടോ എത്ര എന്താണ് കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ ലോങ് വീഡിയോൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോങ് വീഡിയോയ്ക്ക് 1000 വ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര രൂപ കിട്ടും എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം അത് ഓരോ വീഡിയോൻ്റെയും കണ്ടൻറ് അനുസരിച്ചിട്ടും അതുപോലെ ലെങ്ത് അനുസരിച്ചിട്ടും ഒക്കെയാണ് വരിക. പക്ഷേ ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡോളറൊന്നും കിട്ടില്ല കേട്ടോ. ഒരു 0.20-30 ഡോളറൊക്കെ കിട്ടും എൻ്റെ ചാനലിൽ എൻ്റെ വീഡിയോസിൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷേ ചില ഇപ്പോൾ ഒരു പൈസയുമായിട്ട് ബന്ധപ്പെട്ട് പൈസ എങ്ങനെ ഉണ്ടാക്കാം അങ്ങനത്തെയൊക്കെ ചാനലുകൾ ഉണ്ടാവില്ല. അങ്ങനത്തെയൊക്കെ ചാനലുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒറ്റൊരു വീഡിയോന്ന് 1000 വ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം $1 വരെ കിട്ടും. 1000 വ്യൂസ് ഉണ്ടെങ്കിൽ $1 വരെ കിട്ടും ലോങ് വീഡിയോയ്ക്ക്. പക്ഷെ നമുക്കൊക്കെ നമ്മളെ പോലെയുള്ള ചാനലുകൾക്ക് ഈ സാധാരണ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇടുന്നവർക്ക് ഏകദേശം കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ $0.50 വരെ 1000 വ്യൂസിന് കിട്ടും. അതിന് മുകളിൽ നമുക്ക് കിട്ടാൻ പോകുന്നില്ല ഗൈസ്. എനിക്ക് ഇതുവരെ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയൊക്ക, ഒരു കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2000 വ്യൂസിന് കിട്ടണം $1 ആവാൻ അല്ലേ. അപ്പം നമ്മൾ അങ്ങനെ വിചാരിക്കില്ലേ, 2000 വ്യൂസ് ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ലോങ് വീഡിയോ കിട്ടും, അതിന് 2000 വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് $1 വെച്ച് കിട്ടും എന്നുള്ളത് വെറും തെറ്റിദ്ധാരണയാണ് ഗൈസ്. കാരണം നമ്മൾ ഇടുന്ന വീഡിയോസിന് ചിലപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനൊരു 25 ഒക്കെ അതായത് 25,000 പേരങ്ങടെ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം എത്ര ഡോളർ കിട്ടുന്നത് ഇവിടെ കൊടുക്കട്ടെ. എനിക്ക് കണക്ക് ആലോചിച്ചിട്ട് എനിക്ക് തലപ്പിരിക്കുന്നത്. അപ്പോൾ 25,000 പേര് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോസ് നമ്മുടെ കണക്കനുസരിച്ചിട്ട് ഇത്ര ഡോളറാണ് കിട്ടേണ്ടത്. പക്ഷേ എനിക്ക് ആ ഒരു വീഡിയോന്ന് എനിക്ക് ആകെ കിട്ടിയിട്ടുള്ളത് വെറും $3 ഗൈസ്, വെറും $3. അപ്പോൾ നമുക്ക് പറയാനായിട്ട് പറ്റില്ല ഒരു വീഡിയോയ്ക്ക് ഇത്ര വ്യൂസ് ഉണ്ടെങ്കിൽ ഇത്ര പൈസ കിട്ടുമെന്ന് നമുക്ക് പറയാനേ പറ്റില്ല. പക്ഷേ 100,000 വ്യൂസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യം പൈസ കിട്ടും. അതായത് ആ ഒരൊറ്റ വീഡിയോയ്ക്ക് ഇപ്പം നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടു, അതിന് 100,000 വ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഒറ്റ ഒരു വീഡിയോ ഒന്ന് നമുക്ക് ഏകദേശം ഒരു $100 അടുത്ത്, അതായത് നമുക്ക് 8,000 രൂപ അത്രത്തോളം നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ വലിയ വലിയ ചാനലുകളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഏത് വീഡിയോ ഇട്ടാലും 100,000-200,000 ഒക്കെ വ്യൂസ് ഉള്ള ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ഒറ്റ വീഡിയോ എന്നാണ് $100 കിട്ടുക. അപ്പോൾ ഒരു മാസം അവരെത്ര വീഡിയോ ഇടും, ചിലപ്പോൾ ഡെയിലി വീഡിയോസ് ഇടുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു മാസം കൂടി പോയിഞ്ഞ ഒരു 10 വീഡിയോയെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഇടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരു 10 വീഡിയോയ്ക്കും 100,000-200,000 വ്യൂസ് വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു മാസം 100,000 രൂപയുടെ അടുത്ത് അല്ലെങ്കിൽ 80,000-50,000 രൂപയുടെ അടുത്ത് ഏറ്റവും കുറഞ്ഞത് അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും. കൂടുതലായിരിക്കും കിട്ടാൻ ചാൻസ്, പക്ഷേ കുറഞ്ഞത് 80,000-100,000 രൂപയുടെ അടുത്തേക്ക്. അതുകൊണ്ടാണ് ഇവർ പറയുന്നത്, എല്ലാവരും പറയുന്നത് യൂട്യൂബിൽ നിന്ന് പൈസ ഇഷ്ടംപോലെ കിട്ടും, ഇഷ്ടംപോലെ കിട്ടും, അതുപോലെ അങ്ങനെ അങ്ങനെ പറയുന്നത് എല്ലാവരും പറയാൻ കാരണം അതാണ്. പക്ഷെ നമ്മൾ സാധാരണ ഒരു ചെറിയ ചാനലുള്ള ആൾക്കാർ എന്നുള്ള ഒരു നിലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് പൈസ ഉണ്ടാക്കാനായിട്ട്. അതുപോലെ വ്യൂസ് കിട്ടാനും പാടാണ്. വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പം നമ്മൾ കഷ്ടപ്പെട്ടൊരു വീഡിയോ എടുത്ത് ചിലപ്പോൾ അതിന് 5,000 വ്യൂസ് ഒക്കെ ഉണ്ടായിരിക്കും, നമുക്കത് വലിയ സംഭവമാണ് 5,000 പേര് കണ്ടു എന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ ആ ഒരു വീഡിയോ നമുക്ക് $1 പോലും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു $2 ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇതൊക്കെയാണ് അവസ്ഥ കേട്ടോ. നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇത് ഇങ്ങനെയാണ്, ഫുൾ കൊളാഷ് കൊളാഷ് ആയിട്ടാണ്. നമുക്ക് കറക്റ്റായിട്ടൊരു ഇത് ക്ലിയർ ആയിട്ട് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുക എന്നുള്ളതാണ്. പിന്നെ വീഡിയോൻ്റെ ലെങ്ത് ഭയങ്കര കുറഞ്ഞിട്ടുള്ള ലോങ് വീഡിയോസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉപകാരം. അതായത് 2-3 മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അതിന് പരസ്യം വരില്ല, പരസ്യം വന്നില്ലെങ്കിൽ പൈസയും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കേട്ടോ. കുറേ അതുകൊണ്ടായി ഞാൻ പറയുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് ഫസ്റ്റ് എത്ര റവന്യൂ കിട്ടി അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നിങ്ങൾക്ക് എത്ര രൂപ എനിക്ക് കിട്ടി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഇനി എനിക്ക് അടുത്ത റവന്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ തലകുത്തി മറഞ്ഞ് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 5-6 മാസം കഴിയുമ്പോഴേക്കും ചിലപ്പോൾ എനിക്ക് വല്ല ഇതുപോലെ തന്നെ കറക്റ്റ് $100 ഒരു 8,000 രൂപയ്ക്ക് കിട്ടുമായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് യൂട്യൂബിൻ്റെ അവസ്ഥകൾ. അപ്പോൾ യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ പൈസ കൊയ്യാമെന്ന് വെച്ചിട്ട് ആരും
യൂട്യൂബ് ചാനലിലേക്ക് വരണ്ട, നല്ല കഷ്ടപ്പാടാണ്. പിന്നെ നമ്മൾക്ക് നല്ല നല്ല വ്യൂസ് ഉണ്ട്, ഷോർട്സിനൊക്കെ നല്ല വ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൊമോഷനൊക്കെ വരും. അപ്പോൾ ഈ പ്രൊമോഷനൊക്കെ തരുന്ന ആൾക്കാർ നമുക്ക് ചിലപ്പോൾ 5000 രൂപ 2000 രൂപ അങ്ങനെയൊക്കെ വെച്ച് ഒരു 10000 വ്യൂസ് അല്ലെങ്കിൽ 100000 വ്യൂസ് എല്ലാ ഷോർട്സിനും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പ്രൊമോഷൻസൊക്കെ തന്നെ ഇങ്ങോട്ടായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് ഇങ്ങനെ 5000 രൂപ 10000 രൂപയൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഒക്കെ പൈസ കിട്ടും. അങ്ങനെയൊക്കെയാണ് യൂട്യൂബിലുള്ള ആൾക്കാർ കൂടുതലായിട്ട് ഇങ്ങനെ സമ്പാദിക്കുന്നത്. അല്ലാണ്ട് യൂട്യൂബിൻ്റെ പൈസ മാത്രമായിട്ട് ആരും ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ പൈസ ഉണ്ടാക്കുന്നില്ല. പിന്നെ ഇടുന്ന ലോങ് വീഡിയോസിനൊക്കെ മില്യൺ മില്യൺ വ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടിപ്പോയി എന്താ പറയുക 5 ലക്ഷം രൂപ അങ്ങനെയൊക്കെ കിട്ടുമായിരിക്കും, നല്ല പൈസ കിട്ടുമായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. അപ്പം ഇത്രയൊക്കെ ഉള്ള എന്ത് വീടിൻ്റെ തൊണ്ടത്തെ വെള്ളം കിട്ടി ഗൈസ്. അപ്പം ഇത്രയൊക്കെ എന്നെ കാണുന്നുണ്ട്, ഞാൻ ഇരുട്ടത്താണ് ഇരിക്കുന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ള എന്ത് കാര്യം. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ട്, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ അറിയാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് പറയാം. പിന്നെ ചാനൽ മോണിറ്റൈസ് ആവാത്ത കഷ്ടപ്പെട്ട് വീഡിയോസ് ഇട്ടിട്ടും ഒരു ഉപകാരമില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക. എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടും വീഡിയോസ് കണ്ടിട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും മോണിറ്റൈസ് ചെയ്തെടുത്ത് കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ ഇട്ട്, പിന്നെ വീഡിയോസൊക്കെ ഇട്ട് ഇട്ട് വരുന്ന സമയത്ത് നമുക്ക് പിന്നെ അതൊരു ഫ്ലോ അങ്ങോട്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അതൊരു സ്മൂത്തായിട്ട് ആ വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യിടുക, എഡിറ്റ് ചെയ്യിടുക, അങ്ങനത്തെ ഒരു ഫ്ലോ വന്നു കഴിഞ്ഞാൽ സെറ്റായിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക, എന്നെയും സപ്പോർട്ട് ചെയ്യാൻ മറക്കാണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. പിന്നെ എനിക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഡീറ്റെയിൽസ് യൂട്യൂബിനെ കുറിച്ചോ പ്രൊമോഷനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എനിക്ക് മെസ്സേജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതുപോലെ ഒരു വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റാ.